രാജ്യത്ത് കോവിഡ് സൃഷ്ടിച്ചതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് സർക്കാരുകൾ സൃഷ്ടിക്കുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഡി ഡി ഇ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. പ്രത്യേകിച്ച് കോവിഡ് എന്ന മഹാമാരി എല്ലാ മേഖലയും തകർത്ത് തരിപ്പണമാക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഭാവി തലമുറയുടെ കടക്കൽ കത്തിവെക്കുന്ന തരത്തിൽ ദൈനംദിന എല്ലാ പ്രവർത്തനങ്ങളും സ്തംഭിച്ച അവസ്ഥയിൽ ഏറ്റവും പ്രതികൂലമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ അവകാശ പത്രിക സമർപ്പണം നടത്തേണ്ടി വരുന്നത്. അറബിക് ടീച്ചേഴ്സ് മാത്രമല്ല, സത്യത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത്, രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കോവിഡ് അല്ല, ഭരണകർത്താക്കളാണ് എന്നുള്ള മട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഭരണകർത്താക്കൾക്ക് വ്യക്തമായ ഇതൻ അജണ്ടകളും, നമുക്കറിയാം ഭാഷ എന്നുള്ളത്, സംസ്കാരം എന്നുള്ളതൊന്നും പുതുതായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ വൈവിധ്യമാർന്നിട്ടുള്ള സംസ്കാരങ്ങളുടെയും വിശ്വാസ പ്രമാണങ്ങളുടെയും ആചാരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. വിദ്യാർത്ഥികളോടുള്ള പ്രതിബദ്ധതയേക്കാൾ സർക്കാരിന് താല്പര്യം മദ്യപാന്മാരോടും മദ്യ കച്ചവടക്കാരോടുമാണെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി പി ഹംസ അൻസാരി അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മരക്കാർമാരായ മംഗലം, എം ടി സൈനുൽ അബിദിൻ, എം ടി എ നാസർ, കെ നൂറുൽ അമീൻ, പി എ തങ്ങൾ എന്നിവർ സംസാരിച്ചു.